എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മോസൽസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പേര് ഷീബ. ഇത് സ്പിരിച്വൽ മോസൽസ് എന്ന ഈ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ ചെറിയ ആത്മീയ ചിന്തകൾ, അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലും പ്രയോജനമാവുന്ന രീതിയിലുള്ള ആത്മീയ ചിന്തകൾ വചനത്തിൽ നിന്ന് ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് വേറൊരു ചാനലുണ്ട്, സിറ്റി ലൈറ്റ് മ്യൂസിക്. അതിനകത്ത് ഞങ്ങൾ വർഷിപ്പ് പാട്ടുകൾ, ആരാധനയ്ക്കുള്ള പാട്ടുകൾ ഹിന്ദിയിലും മലയാളത്തിലും ഷെയർ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഒരു പാട്ട് വാഴ്ത്തുന്നേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ എന്നുള്ള പാട്ട് നിങ്ങൾ എല്ലാവരും പാടാറുണ്ട്. അത് കണ്ടിട്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ വേറെ ഒരു പാട്ട് റിലീസ് ചെയ്തു, സ്തോത്രം പാടിടാം. ആരാധനയ്ക്കൊക്കെ നമ്മൾക്ക് പാടാൻ പറ്റുന്ന പാട്ടാണ്. നിങ്ങൾ ആ ചാനലും വിസിറ്റ് ചെയ്യണം, പാട്ടുകൾ കേൾക്കണം, പാട്ടുകൾ നിങ്ങൾ പാടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ചിന്തയിലേക്ക് കടക്കാം. മനുഷ്യർ എപ്പോഴും ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ ഒരു വിജയം കാണാൻ ആഗ്രഹിച്ചപ്പോഴും മുൻപോട്ട് പോകാൻ പരിശ്രമിക്കുന്ന ആൾക്കാരാണ് നമ്മൾ, അത് പുരുഷനായാലും സ്ത്രീ ആയാലും. ഇപ്പോൾ ഉദാഹരണത്തിന്, സ്വന്തമായിട്ട് വീടില്ലാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം അല്ലേ. പുതിയതായിട്ട് ജോലിക്ക് കയറിയ ഒരാളാണെങ്കിൽ ഈ ജോലിയിൽ എനിക്ക് നല്ല പൊസിഷനിലെത്തണം, മാനേജർ ആവണം, MD ആവണം, ഇങ്ങനെ അങ്ങ് ആഗ്രഹങ്ങൾ പോയിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ ടോയ്സ് ആണ് ഞാൻ യൂസ് ചെയ്തത്. ഇതെല്ലാം ഉണ്ടാക്കാൻ എൻ്റെ മകൾ എന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇത് നാം ഓരോരുത്തരുമാണ്, നമ്മൾ ഈ മനുഷ്യർ. ഈ ലോകത്തിൽ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഗോളിലെത്താനായിട്ട് നമ്മൾ പരിശ്രമിച്ച് അവസാനം നമ്മൾ ആ ഒരു പൊസിഷനിൽ നമ്മൾ എത്തുന്നു. നമ്മൾ ഉദ്ദേശിച്ച ആ പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ ബൈബിളിൽ നെബുക്കദ്നസർ ചിന്തിച്ച പോലെ നമ്മളുടെ ഉള്ളിലും ആ ഒരു ചിന്ത വരും, ഇതെല്ലാം ഞാൻ എൻ്റെ കഴിവിനാൽ, എൻ്റെ മിടുക്കും കൊണ്ട് അല്ലെ, എൻ്റെ ഹാർഡ് വർക്കും കൊണ്ട് ഞാൻ നേടിയെടുത്തു. ഇങ്ങനത്തെ ഒരു ചിന്ത വരുമ്പോൾ നമ്മളുടെ ആ ചിന്തകളെ മുറുകെ പിടിച്ചുകൊണ്ട് വേറെ ഒരു സംഭവം നമ്മുടെ ഉള്ളിലേക്ക് കയറി വരും. അതാണ് ഉന്നത ഭാവം, അല്ലെങ്കിൽ നമ്മളുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ അഹങ്കാരം എന്ന് പറയും. ഈ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ഈ വ്യക്തി അറിയാതെ തന്നെ ആ വ്യക്തി ഒരു ഡേഞ്ചർ സോണിലാണ് നിൽക്കുന്നത്. സദൃശവാക്യം 16:18 പറയുന്നത്, നാശത്തിന് മുമ്പ് ഗർവം, വീഴ്ചയ്ക്ക് മുമ്പ് ഉന്നത ഭാവം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാ 1 Corinthians 10:12 നമ്മളോട് പറയുന്നത്, ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വീണുപോകും. അപ്പോൾ വീഴാതിരിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? വീഴാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്പുകൾ വഴി താഴേക്ക് പതുക്കെ പതുക്കെ ഇറക്കണം. ഈ സ്റ്റെപ്സിന് 1 Petros 5:6 പറയുന്ന ഒരു പേരുണ്ട്, താഴ്മ. ഈ താഴ്മ എന്ന സ്റ്റെപ്പ് വഴി ഓരോ സ്റ്റെപ്പുകളും നമ്മൾ ഇറങ്ങി എത്രയും നമ്മൾ താഴോട്ട് പോകുമോ അത്രയും നമ്മുടെ ഉള്ളിൽ താഴ്മ, അല്ലെങ്കിൽ ഹ്യൂമിലിറ്റി വളർന്നു വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ അവസാനത്തെ താഴ്മയുടെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ എങ്ങോട്ടാണ് ഇറങ്ങുന്നതെന്നറിയോ? ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക്. അങ്ങനെയാണ് ബൈബിളിൽ പറയുന്നത്. ആ ബലമുള്ള കരങ്ങളിൽ നമ്മൾ ഇറങ്ങി ചെന്ന് കയറി കഴിയുമ്പോൾ പിന്നെ ദൈവവചനത്തിൽ പറയുന്ന തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തും. അവൻ ഉയർത്തുമ്പോൾ നമ്മളുടെ ഹാർഡ് വർക്കും കൊണ്ടോ നമ്മളുടെ പരിശ്രമം കൊണ്ടോ നമ്മൾ എത്രയും ഉയരാമോ അതിലും ഒക്കെ അധികം നമ്മൾക്ക് ചിന്തിക്കാൻ പോലും വയ്യാത്ത പൊസിഷനിലേക്കായിരിക്കും അവൻ ഉയർത്തുന്നത്. അതുകൊണ്ടാകിയാൽ ദൈവമക്കളെ, നമ്മളുടെ ജീവിതത്തിൽ ഈ ഉന്നത ഭാവം എവിടെയൊക്കെ ഉണ്ടോ അവിടുന്നെല്ലാം ഈ താഴ്മ എന്ന സ്റ്റെപ്പിൽ കൂടെ താഴേക്കിറങ്ങാം. താഴേക്കിറങ്ങി ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ നമ്മൾ താണിരുന്നാൽ അവൻ്റെ തക്ക സമയമുണ്ട് നമ്മളെ ഉയർത്തുന്ന ആ സമയം. ആ സമയത്ത് അവൻ നമ്മളെ ഓരോരുത്തരെയും ഉയർത്തട്ടെ, മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.